بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ അഖ്ലാഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം, 5 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം, എന്താ കപടവിശ്വാസിയുടെ അടയാളം? എന്താണ് കപടവിശ്വാസിയുടെ അടയാളം നമ്മൾ പഠിച്ചത്? അതിൻ്റെ ഉത്തരം കളവ് പറയൽ എന്നാണ്, കളവ് പറയൽ. രണ്ടാമത്തെ ചോദ്യം, എന്താ ഒരു കാര്യം ഉള്ളതുപോലെ പറയൽ? ഒരു കാര്യം ഉള്ളതുപോലെ പറയുന്നതിൻ്റെ പേരെന്താണ്? സത്യം എന്നാണ് അതിൻ്റെ ആൻസർ, സത്യം. മൂന്നാമത്തെ ചോദ്യം, സംസാരം തുടങ്ങാൻ ഏറ്റവും നല്ല വചനം? സംസാരം തുടങ്ങാൻ ഏറ്റവും നല്ല വചനം ഏതാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാണ്? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്നാണ്. നാലാമത്തെ ചോദ്യം, അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ നാം വിളിക്കുന്നത്? അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ നമ്മളെന്താ വിളിക്കൽ? അതിൻ്റെ ഉത്തരം അയൽവാസികൾ, അയൽവാസികൾ എന്നാണല്ലോ വിളിക്കൽ. പിന്നെ അഞ്ചാമത്തെ ചോദ്യം, ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകൻ. നമ്മളൊരു മഹാൻ്റെ ചരിത്രം പഠിച്ചല്ലോ, ഉമ്മയെ വളരെ സ്നേഹിച്ച ആരാണ്? യഹ്യ ബിനു ഷറഫ്. അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ഇമാം നവവി, രണ്ട് എഴുതിയാലും അതിൻ്റെ ആൻസർ ശരിയാണ്. ഉത്തരങ്ങളൊന്നും കൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കപടവിശ്വാസിയുടെ അടയാളം. അതിൻ്റെ ഉത്തരം കളവ് പറയൽ. രണ്ട്, ഒരു കാര്യം ഉള്ളതുപോലെ പറയൽ. അതിൻ്റെ ഉത്തരം സത്യം. മൂന്ന്, സംസാരം തുടങ്ങാൻ ഏറ്റവും നല്ല വചനം. അതിൻ്റെ ഉത്തരം അസ്സലാമു അലൈക്കും. നാലാമത്തെ ചോദ്യം, അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ നാം വിളിക്കുന്നത്. അതിൻ്റെ ഉത്തരം അയൽവാസികൾ. അഞ്ച്, ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകൻ. അതിൻ്റെ ഉത്തരം യഹ്യ ബിനു ഷറഫ് അല്ലെങ്കിൽ ഇമാം നവവി. രണ്ടാമത്തെ ആക്ടിവിറ്റി, ശരിയായവക്ക് ശരി എന്നും തെറ്റായവക്ക് തെറ്റ് എന്നും രേഖപ്പെടുത്താം. ഇവിടെ 5 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ശരിയുള്ളത് ശരിയിടുക, തെറ്റുള്ളത് തെറ്റിടുക. ഒന്നാമത്തെ ചോദ്യം, എന്താ മാതാപിതാക്കളുടെ വാക്കുകൾ നാം അനുസരിക്കണം? നമ്മുടെ ഉമ്മയും ബാപ്പയും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണ്ടേ, അനുസരിക്കണം. അങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിച്ചത്? അപ്പോൾ അത് ശരിയാണ്, അവിടെ ശരിയിടുക. രണ്ട്, അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട്. നമുക്ക് അറിവ് പഠിപ്പിച്ച് തരുന്ന ഉസ്താദുമാർ, മാഷന്മാർ, ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ അതും ശരിയാണ്. മൂന്നാമത്തെന്താ, ബന്ധുക്കളെ നാം സ്നേഹിക്കരുത്. അതെന്താണ്, ശരിയാണോ തെറ്റാണോ? ബന്ധുക്കളെ നമ്മൾ സ്നേഹിക്കാതിരിക്കണോ? വേണ്ടല്ലോ, നമ്മൾ ബന്ധുക്കളെ സ്നേഹിക്കല്ലേ വേണ്ടത്. അപ്പോൾ എന്താണ് അവിടെ തെറ്റാണ് വേണ്ടത്? ഈ പറഞ്ഞത് തെറ്റാണ്, ബന്ധുക്കളെ നാം സ്നേഹിക്കരുത് എന്നുള്ളത് തെറ്റാണ്. നാലാമത്തെ എന്താ, ബിസ്മി ചൊല്ലി വേണം എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കാൻ. അത് ശരിയാണോ തെറ്റാണോ? ബിസ്മി ചൊല്ലിങ്ങാണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങാറല്ലേ, ഇവിടെ അവസാനിപ്പിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്, അപ്പോൾ അവിടെ തെറ്റിടുക. ഇനി അഞ്ചാമത്തെ എന്താ, കളവ് പറയൽ മുഅ്മിനുകൾക്ക് യോജിച്ചതാണ്. കളവ് പറയൽ മുഅ്മിനുകൾക്ക് യോജിച്ച കാര്യമാണ്, ശരിയാണോ? അല്ല, കളവ് പറയൽ മുഅ്മിനുകൾക്ക് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ്. അപ്പോൾ അതും തെറ്റാണ്. ഇനി ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്ന്, മാതാപിതാക്കളുടെ വാക്കുകൾ നാം അനുസരിക്കണം, ശരി. രണ്ട്, അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട്, ശരി. മൂന്ന്, ബന്ധുക്കളെ നാം സ്നേഹിക്കരുത്, തെറ്റ്. നാല്, ബിസ്മി ചൊല്ലി വേണം എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കാൻ, തെറ്റ്. അഞ്ച്, കളവ് പറയൽ മുഅ്മിനുകൾക്ക് യോജിച്ചതാണ്, തെറ്റ്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി, എന്താ ഉത്തരം എഴുതാം. എന്നിട്ട് ഇവിടെ 4 ചോദ്യങ്ങളാണുള്ളത്, അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടും ആരെല്ലാം? സത്യം പറയുന്ന ആൾക്കാരെ ആരൊക്കെയാണ് ഇഷ്ടപ്പെടുക? നമ്മൾ പഠിച്ചല്ലോ അള്ളാഹുവും സർവജനങ്ങളും, അള്ളാഹുവും സർവജനങ്ങളും സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടും. അപ്പോൾ അതാണ് അവിടെ ആൻസറായിട്ട് വരിക. രണ്ടാമത്തെ ചോദ്യം, എന്താ ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യങ്ങളെ സംബന്ധിച്ചും നബി തങ്ങൾ പറഞ്ഞതെന്ത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യങ്ങളെക്കുറിച്ചും നബി എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അതിൻ്റെ ഉത്തരം ഗുണം കുറഞ്ഞത് ആകുമെന്ന്. ആ കാര്യങ്ങളൊന്നും ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളാകും, ഗുണം കുറഞ്ഞ കാര്യമാകും. അപ്പോൾ ഗുണം കുറഞ്ഞത് എന്ന് ആൻസർ എഴുതാം. മൂന്നാമത്തെ ചോദ്യം, പിതാവ് നമുക്ക് വാങ്ങിത്തരുന്ന വസ്തുക്കളിൽ നിന്ന് 2 എഴുതാം. പിതാവ് നമുക്ക് കുറേ വസ്തുക്കൾ വാങ്ങിത്തരുന്നുണ്ടല്ലോ, അതിന് 2 എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പിതാവ് വാങ്ങിത്തരുന്നത്? ഭക്ഷണം വാങ്ങിത്തരുന്നുണ്ട്, വസ്ത്രം, അതേപോലെ തന്നെ പഠനോപകരണങ്ങൾ, ഇതൊക്കെ പിതാവാണല്ലോ വാങ്ങിത്തരുന്നത്.
അപ്പോൾ അവിടെ അതിലേതെങ്കിലും രണ്ടെണ്ണാണ് എഴുതുക. ഇങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ ഈ രൂപത്തിലൊക്കെ നമുക്ക് എഴുതാം. അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഇങ്ങനെ പഠിക്കുന്നത്. നാലാമത്തെ ചോദ്യം എന്താ? സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണവർ ആര്? നമ മുടെ സ്വർഗത്തിലേക്ക് നമ്മളെ വഴി കാണിക്കുന്നത്, വഴി കാട്ടുന്നത് ആരാണ്? അതിൻ്റെ ഉത്തരം ഉസ്താദുമാർ. ഉസ്താദുമാരാണല്ലോ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടുന്നത്. അതെ. ഇനി ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടും ആരെല്ലാം? എൻ്റെ ഉത്തരം അള്ളാഹുവും സർവ്വജനങ്ങളും. രണ്ടാമത്തെ ചോദ്യം, ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്ത്? അതിൻ്റെ ഉത്തരം ഗുണം കുറഞ്ഞതാകുമെന്ന്. മൂന്ന്, പിതാവ് നമുക്ക് വാങ്ങിത്തരുന്ന വസ്തുക്കളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം. ഉത്തരം ഭക്ഷണം, വസ്ത്രം, പഠനോപകരണങ്ങൾ. ഇനി നാലാമത്തെ ചോദ്യം, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണവർ ആര്? അതിൻ്റെ ഉത്തരം ഉസ്താദുമാർ. ഇനി നാലാമത്തെ ആക്ടിവിറ്റി, ക്രമത്തിലാക്കാം. ഇവിടെ ഒരു കാര്യം ഇങ്ങനെ ഓർഡർ തെറ്റിച്ച്, ക്രമം തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റാക്കാനാണ്. എന്താണ് കൊടുത്തിട്ടുള്ളത്? നമ്മിൽപ്പെട്ടവനല്ല, ഭക്ഷണം കഴിക്കുന്നവൻ, അയൽവാസി, വയറു നിറച്ചു, പട്ടിണി കിടക്കുമ്പോൾ. നമ്മൾ അയൽവാസികളെ കുറിച്ച് പഠിക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസ് നല്ല ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു ഹദീസാണ് അല്ലേ? നമുക്കറിയാം. അതെങ്ങനെ ഓർഡറാക്കാം? ആദ്യം ഒന്നാമതായിട്ട് അയൽവാസി എന്നാണ് വേണ്ടത്. പിന്നെ വേണ്ടത് പട്ടിണി കിടക്കുമ്പോൾ. അതിനുശേഷം മൂന്നാമതായിട്ട് ഇതുണ്ട് വയറ് നിറച്ചു. നാലാമത് പിന്നെ ഏതാ വരിക? ഭക്ഷണം കഴിക്കുന്നവൻ. അവസാനം അഞ്ചാമതായിട്ട് നമ്മിൽപ്പെട്ടവനല്ല. അപ്പോൾ അതെങ്ങനെ വരും? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ, വയറ് നിറച്ചു, ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഒരിക്കൽ കൂടി പറയാ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ, വയറ് നിറച്ചു, ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അഞ്ചാമത്തെ ആക്ടിവിറ്റി, പൂരിപ്പിക്കാം. ഇവിടെ ഒരു വാചകം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ രണ്ട് വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. അതാണ് നമ്മൾ ചേർക്കേണ്ടത്. എന്താണ്? ഒന്ന്, സത്യം ഡാഷ് നന്മ ഡാഷ് നയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെ? സത്യം ഏതിലേക്കാണ് നമ്മളെ നയിക്കുക? സത്യം നന്മയിലേക്കും. പിന്നെ നന്മ എന്നവിടെ ഉണ്ട്, അതെടുക്കുക നയിക്കുക സ്വർഗത്തിലേക്കും. അതാണ് അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. സത്യം നന്മയിലേക്കും, നന്മ സ്വർഗത്തിലേക്കും നയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഉത്തരം കൂടി പറയാ, സത്യം നന്മയിലേക്കും, നന്മ സ്വർഗത്തിലേക്കും നയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്നൊന്ന് ഉറപ്പ് വരുത്തുക. അള്ളാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.